തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ SFI നേതാക്കൾ പിടിയിൽ. CPM വനിതാ നേതാവിന്റെ മകനായ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയെയാണ് മരിച്ചത്. പിടിയിലായത് എം നസീം, സച്ചിൻ, ജിത്തു എന്നിവർ. വിശദാംശങ്ങളുമായി CG അരുൺ സിംഗ് ചേരുന്നു. അരുൺ, എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ SFI നേതാക്കളെ പിടികൂടിയിരിക്കുന്നത്? അമല, ഓണാഘോഷം നടക്കുന്ന സമയത്തായിരുന്നു സംസ്കൃത കോളേജിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഓണാഘോഷത്തിന്റെ പരിപാടികളെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ അവിടുത്തെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ആദർശിനെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആദർശിന് തലയ്ക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. താടിയിലടക്കം പൊട്ടുന്ന തരത്തിലുള്ള പരിക്കാണ് ഏറ്റത്. അതിനെ തുടർന്നാണ് കേസുകൾ എടുക്കുകയും അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത്. SFI നേതാക്കൾ, അതായത് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ SFI നേതാക്കൾ വീണ്ടും കോളേജിലും ഹോസ്റ്റലും താമസിക്കുകയും അങ്ങനെ അവർ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതായിരുന്നു ആദർശിന്റെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്ന് പേരെ പിടികൂടിയിട്ടുള്ളത്. മൂന്ന് പേരും യൂണിവേഴ്സിറ്റി കോളേജും സംസ്കൃത കോളേജും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന SFI നേതാക്കളാണ്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള നസീം നേരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിയ കേസിലും പിടിയാണ്. PSC യിലെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷാ തട്ടിപ്പ് കേസിലെയും പ്രതിയാണ്. അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഒന്നാം പ്രതിയായിട്ടുള്ള നസീം. എന്തായാലും മൂന്ന് പേരെ പിടികൂടിയിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.